പ്രിയ സഹോദരി സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ക്രംസ് ഓഫ് വേർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം അന്യഭാഷാവരം വേദപുസ്തക വീക്ഷണത്തിൽ, ഗിഫ്റ്റ് ഓഫ് സ്പീക്കിംഗ് ഇൻ ടങ്സ്, എ ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവ് എന്നതാണ്. ഈ വിഷയത്തെപ്പറ്റി ഇതുവരെ 13 പ്രഭാഷണങ്ങൾ ഞാൻ നടത്തുകയുണ്ടായി. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിൽ സെർച്ച് ചെയ്താൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ പ്രഭാഷണങ്ങളും എന്റെ മറ്റ് പ്രഭാഷണങ്ങളും കേൾക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതിനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതിനും ശ്രദ്ധിക്കുമല്ലോ. നിങ്ങളുടെ മറ്റ് സ്നേഹിതർക്ക് കൂടെ ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുത്ത് അവരുമായി ഈ ചിന്തകൾ പങ്കുവെക്കുന്നത് അവരെയും ദൈവവചന പഠനത്തിലേക്ക് ആകർഷിക്കുന്നതിന് ഒരുപക്ഷെ പര്യാപ്തമായേക്കാം. നമ്മുടെ ഒരുമിച്ചുള്ള ഈ ശുശ്രൂഷ ദൈവനാമ മഹത്വത്തിനും ദൈവരാജ്യ കെട്ടുപണിക്കും ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് കൊരിന്ത്യ സഭയിൽ അന്യഭാഷാവരത്തിന്റെ ദുരുപയോഗം എന്ന വിഷയമാണ്. അബ്യൂസ് ആൻഡ് മിസ് യൂസ് ഓഫ് ടങ്സ് ഇൻ കൊരിന്ത്യൻ ചർച്ച്. കൊരിന്ത്യ സഭയിൽ അന്യഭാഷാവരത്തിന്റെ ദുരുപയോഗം. അന്യഭാഷാവരം ഏറ്റവും അധികം ഉപയോഗത്തിലിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന കൊരിന്ത്യ സഭയിൽ അന്യഭാഷയുടെ ഉപയോഗം എങ്ങനെയായിരുന്നു എന്നും അത് അവിടെ ഉണ്ടാക്കിയ അനുഭവങ്ങൾ എന്തായിരുന്നു എന്നും നമുക്കൊന്ന് പരിശോധിക്കാം. ആത്മീക വരങ്ങളെപ്പറ്റി ഒരു ചർച്ച തുടങ്ങുന്നതിന് മുൻപ് പൗലോസ് എത്ര എളുപ്പത്തിലാണ് കൊരിന്ത്യക്കാർ തെറ്റിപ്പോയതെന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1:12 അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങളെ നടത്തിയതുപോലെ ഊമവിഗ്രഹങ്ങളുടെ അടുക്കൽ പോക പതിവായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വീണ്ടും കൊരിന്ത്യർക്ക് എഴുതിയ 1:3 അദ്ദേഹം ഇങ്ങനെ പറയുന്നു: എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് ആത്മീകന്മാരോട് എന്ന പോലെ അല്ല, ജഡികന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. കൊരിന്ത്യർക്ക് എഴുതിയ 1:2:15 ഇങ്ങനെ പറയുന്നു: എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന്റെ ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകിയാൽ അതവനെ ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ചുരുക്കത്തിൽ പൗലോസ് പറയുന്നത് നിങ്ങളുടെ അനുഭവത്തെ പറ്റി പറയുന്നതിന് മുൻപ് ആത്മീകതയിലുള്ള നിങ്ങളുടെ കുറവിനെ പറ്റി ഞാൻ നിങ്ങളെ അനുസ്മരിപ്പിക്കട്ടെ എന്നാണ്. അവർ ജഡികരും ക്രിസ്തുവിൽ ശിശുക്കളുമായതുകൊണ്ട് വരങ്ങളുടെ ഉപയോഗം സ്വയപ്രേരിതവും വെറും മാനുഷിക ശക്തിയുടെ ബഹിർസ്ഫുരണവുമാണെന്നും പരിശുദ്ധാത്മപ്രേരിതമല്ലെന്നും ഓർപ്പിക്കുന്നു. പല ക്രിസ്ത്യാനികളും തങ്ങൾക്ക് ലഭിച്ച വരങ്ങൾ ദൈവവചന പ്രകാരമല്ല, തെറ്റായ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ആത്മവരങ്ങളുടെ ഉപയോഗത്തിൽ നമ്മിൽ ആർക്കും തെറ്റുപറ്റാം. കൊരിന്ത്യ സഭയിൽ അന്യഭാഷാവരത്തിന്റെ ദുരുപയോഗം നിമിത്തം പൗലോസ് അതിന്റെ ഉദ്ദേശം വ്യക്തമാക്കുന്നു. അന്യഭാഷാവരത്തെ പറ്റി സംസാരിക്കുന്നതിനിടയിൽ പൗലോസ് പറയുന്നു: സഹോദരന്മാരെ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്, തിന്മയ്ക്ക് ശിശുക്കളായിരിക്കുവിൻ, ബുദ്ധിയിലോ മുതിർന്നവരാകുവിൻ. ഗ്രീക്ക് ഭാഷയിൽ മുതിർന്നവൻ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം കീലിയോസ് എന്നതാണ്. അതിന്റെ അർത്ഥം പക്വതയുള്ളവൻ അഥവാ പക്വത പ്രാപിച്ചവൻ എന്നൊക്കെയാണ്. അന്യഭാഷയുടെ ഉപയോഗത്തിൽ അവർ തങ്ങളുടെ അപക്വതയാണ് പ്രദർശിപ്പിച്ചത്. കൊരിന്ത്യ സഭയിലെ വിശ്വാസികളുടെ ഒരു സ്വഭാവ പ്രത്യേകതയായി ഈ അപക്വത പൗലോസ് എടുത്തുകാട്ടുന്നു. അവരിപ്പോഴും അപക്വതയുള്ള ശിശുക്കൾ മാത്രമായിരിക്കുന്നു എന്ന് പൗലോസ് കൊരിന്ത്യരെ ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ പൗലോസ് ആത്മീയ വരങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് ശ്രദ്ധിക്കുക. ആത്മീയ വരങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്ന ഒരേ ഒരു ഭാഗം ബൈബിളിൽ ഇത് മാത്രമാണ്. സഹോദരന്മാരെ, ആത്മീയ വരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കൊരിന്ത്യർക്കെഴുതിയ 1:12 ഓതറൈസ്ഡ് വേർഷനിൽ വരങ്ങൾ എന്ന പദം ഇറ്റാലിക്സിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് കാരണം
ആ പദം മൂലഭാഷയിലുള്ള ഒരു ബൈബിളിലും ഇല്ല എന്നതാണ്. പരിഭാഷകർ കൂട്ടിച്ചേർത്ത ഒരു പദമാണത്. പൗലോസ് യഥാർത്ഥത്തിൽ കൊരിന്ത്യരോട് പറയുന്നത്, സഹോദരന്മാരെ, ആത്മികങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഇവിടെ ആത്മികം എന്നതിന് സ്പിരിച്വൽസ് എന്ന പദമാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ആത്മികപരങ്ങൾ എന്ന് തന്നെയാണ്. കൊരിന്ത്യർ ആത്മികങ്ങളെ പറ്റി അറിവില്ലാത്തവരായിരുന്നില്ല. കാരണം 1 കൊരിന്ത്യർ 1:7 അദ്ദേഹം പറയുന്നു, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ആത്മികങ്ങളെ പറ്റി അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പൗലോസ് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്, ആത്മിക വരങ്ങൾ ഉണ്ട് എന്ന് അവർക്കറിയാൻ പാടില്ല എന്നല്ല, മറിച്ച് അതിന്റെ ശരിയായ ഉപയോഗത്തെ പറ്റി അവർക്കറിയാൻ പാടില്ല എന്നാണ്. ആത്മിക വരങ്ങൾ എന്താണ് എന്ന് അവർക്ക് നന്നായി അറിയാം. പക്ഷെ അതിന്റെ ഉപയോഗത്തിലെ പിഴവുകൾ കാരണം ശരിയായ ഉപയോഗം അവർക്കറിയില്ല എന്നത് വ്യക്തമായിരുന്നു. ചുരുക്കത്തിൽ, ആത്മീക വരങ്ങൾ ഉണ്ട് എന്ന് അഭിമാനിച്ചിരുന്ന കൊരിന്ത്യർ വെറും പ്രാകൃത മനുഷ്യരാണെന്ന് പൗലോസ് പറയുന്നു. അവർ തികച്ചും ജഡീകരും ആത്മീയതയിൽ അപക്വതയുള്ളവരും വെറും ശിശുക്കളുമാണെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. അവരുടെ ഇടയിലെ അന്യഭാഷയുടെ ഉപയോഗം സ്വയപ്രേരിതമായിരുന്നു എന്നും വെറും പ്രകടനം മാത്രമായിരുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ന് അന്യഭാഷാപരം ഉണ്ടെന്ന് കുട്ടിഘോഷിക്കപ്പെടുന്ന ഇടങ്ങളിലും ഇത് തന്നെയാണ് യഥാർത്ഥ വസ്തുത എന്ന് നാം മനസ്സിലാക്കണം. തങ്ങൾ വലിയ ആത്മീകരാണെന്ന് അന്യരെ ധരിപ്പിക്കാനുള്ള വെറും പ്രകടനങ്ങൾ മാത്രമായി അന്യഭാഷാപരം തരം താഴ്ത്തപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അതിന് പിന്നാലെയുള്ള പരക്കപ്പാച്ചിൽ നിന്ന് പിന്തിരിയുവാൻ എല്ലാ ക്രിസ്ത്യാനികളും ശ്രമിക്കേണ്ടതാണെന്ന് കൊരിന്ത്യരുടെയും ഇന്നത്തെ അന്യഭാഷാവാദക്കാരുടെയും അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുക. നമുക്ക് തള്ളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവേ, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആത്മീക വരങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എന്നാൽ ഈ വരങ്ങൾ ഞങ്ങൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. പലപ്പോഴും ഞങ്ങളുടെ സ്വകീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയും പ്രകടനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ഇത് ഉപയോഗപ്പെടുത്താറുണ്ട്. എന്നാൽ അത്തരം ഉപയോഗങ്ങൾ തെറ്റാണ് എന്ന് അവിടുത്തെ വരം ഞങ്ങളെ പഠിപ്പിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആത്മീയമായിരിക്കുന്ന വരങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ മാത്രം ഉപയോഗപ്പെടുത്തുവാൻ നിങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ.